പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് അപ്പോൾ ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞു അടുത്ത ഘട്ടങ്ങളിലേക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ക്ലാസ്സുകളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ക്ലാസ്സുകളൊന്നും ഇല്ലാതിരുന്നത് അപ്പോൾ പറ്റുന്ന രീതിക്ക് മാക്സിമം നല്ല ക്ലാസ്സുകൾ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഇതിനു മുൻപ് നമ്മൾ എൽ ജി എസ് ഒന്നാംഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരുപാട് മുൻവർഷ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും ചെയ്തിട്ടുണ്ട് ക്ലാസുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് നമ്മൾ നോക്കുന്നത് എൽ ജി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് മുൻവർഷ ചോദ്യങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ക്ലാസ് ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ഫസൽ അലി ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആര് കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് രാജയാണ് പഴശ്ശിരാജയാണ് രാജ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദ് മുതൽ ഹാൽ വരെ ഗംഗ നദിയിൽ എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ സി ആർ സിയാർദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ആർ ദാസ് മോത്തിലാൽ നെഹ്റു എന്നിവരാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത തോമസ് കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏത് കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം മരുപ്രദേശമാണ് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിവയാണ് കേരളത്തിന്റെ ഭാഗമായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കാൻ തീരുമാനിച്ചത് ബാന്തൂങ് സമ്മേളനമാണ് ബാന്തൂങ് സമ്മേളനം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ആണ് ചിനൂക്ക് ചിനൂക്ക് കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ നൽകിയിരിക്കുന്നു അപ്പൊ ഇതിൽ ശരിയായ ജോഡികളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് നെല്ല് എന്ന് പറയുന്നത് നെല്ല് ഒരു ഖാരിഫ് വിളയാണ് അതുപോലെ സൈദ് പഴവർഗ്ഗങ്ങൾ അതും ശരിയാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ് ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്നും നാലുമാണ് ശരിയായ ജോഡി ദുർഗാപൂർ പശ്ചിമബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ബൊക്കാറോ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭിലായ് പറയുന്നത് ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ റൂർക്കേല ഒഡീഷയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക ഇന്ത്യയിലെ മുഖ്യ താബോർജ്ജ സ്രോതസ്സാണ് കൽക്കരി പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത് അപ്പം ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആദ്യത്തെ മൂന്നെണ്ണം ശരിയാണ് ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി പ്രധാന വ്യവസായിക ഇന്ധനമാണ് കൽക്കരി ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറഞ്ഞിട്ടുണ്ടത് തെറ്റാണ് നമ്മുടെ ജാറിയ എന്ന് പറയുന്നതാണ് കൽക്കരിപ്പാടം ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ജാർഖണ്ഡിലുള്ള ജാറിയ ആണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത് പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രമാണ് പെടാത്തത് ബാക്കിയെല്ലാം സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നതാണ് ജാതി മതം ലിംഗം ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ സ്ഥാന പേരുകൾ നിർത്തലാക്കൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ ഇതെല്ലാം സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നതാണ് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നവയാണ് അടുത്തത് ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റായത് ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലുമാണ് തെറ്റ് ഒന്നും നാലും അപ്പോൾ നമുക്ക് ബി ലിംഫോസൈറ്റുമായി ബന്ധപ്പെട്ടവ എന്തൊക്കെയാണ് ബാക്ടീരിയയെ നശിപ്പിക്കുന്നു എന്നുള്ളതും ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവ് നിർവീര്യമാക്കുന്നു എന്നുള്ളതുമാണ് ബി ലിംഫോസൈറ്റ് ഇതിൽ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ളതും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് സ്റ്റീൽ ഇൻഫോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ടവയാണ് സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ് ജീവകം എയുടെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഒന്നും നാലും അതായത് കോർണിയ വരൾച്ച തടയുന്നതിന് അതുപോലെ നിശാന്ത തടയുന്നതിന് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ളത് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏതാണ് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവിയാണ് വാരിസെല്ല വൈറസ് വാരിസെല്ല വൈറസ് ഓപ്ഷൻ ബി താഴെപ്പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽ പെടുന്ന അസുഖം ഏതാണ് സൂണോട്ടിക് വിഭാഗം എന്ന് വെച്ചാൽ മൃഗങ്ങളിലൂടെ പകരുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് എലിപ്പനി ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ് ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാ നൂറ്റി ഇരുപത് എ ബാർ എൺപത് എം എം ഓഫ് എച്ച് ജി ആണ് ശരാശരി ബ്ലഡ് പ്രഷർ വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലുപ്പം കുറയുന്നു ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ വലുപ്പം കുറയുക എന്ന് പറയുന്നത് ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത് ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ലോഹങ്ങൾക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണെന്ന് പറയുന്നതാണ് സവിശേഷതയിൽ പെടാത്തത് ബാക്കിയെല്ലാം അതായത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു ലോഹങ്ങളുടെ അയോണീകരണ ഊർജ്ജം കുറവാണ് ഇത് രണ്ടും ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകളാണ് ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥ ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ ജാൻ ടെല്ലർ മെറ്റൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെയാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ വജ്രം ഖനനം ചെയ്ത് എടുത്തത് എവിടെയാണ് ബോട്ട്സ്വാനയാണ് ബോട്ട്സ്വാന ഒരു കോൺകേവ് തർപ്പണത്തിന്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം പന്ത്രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും വരുന്നത് വക്രത ആരം എന്ന് പറയുന്നത് അടുത്തത് ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്തു നിന്നും ഭൂമതിരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് പിണ്ഡം മാറുന്നില്ല ഭാരം കുറയുന്നു ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്തു നിന്നും ഭൂമതിരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു പിണ്ഡത്തിന് മാറ്റമൊന്നും വരുന്നില്ല ഭാരം കുറയുകയും ചെയ്യും അടുത്തത് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നോക്കുക ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബയറിങ്ങുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ് എന്നുള്ളത് അപ്പോൾ ഇതിൽ കറക്റ്റായ ആൻസർ ഓപ്ഷൻ എ ആണ് എസും ആറും ശരിയാണ് എസിനുള്ള ശരിയായ വിശദീകരണമാണ് ആർ അതായത് ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് എന്തിനു വേണ്ടിയിട്ടാണ് വേരങ്ങൾ ഉപയോഗിക്കുന്നത് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി കാരണം ഉരുളൽ ഘർഷണം എന്താ നിരങ്കൽ ഘർഷണത്തെക്കാൾ കുറവാണ് എന്നുള്ളതാണ് കേട്ടോ അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് അരക്ക ചെമ്പൻ പോക്കർ ൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ എന്നിവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവർ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായ സമീപനങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ആണ് പഞ്ചശീല തത്വവുമായി ബന്ധപ്പെട്ടത് സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക അതേപോലെ പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്നിവയാണ് കറക്റ്റായിട്ടുള്ളത് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് ജാൻസി ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീക്കം ഹസ്രത് മഹൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള എല്ലാം കറക്റ്റായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അടുത്ത ചോദ്യം പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നു പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയെ ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നുണ്ട് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ട് പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഏറ്റവും ആഴം കൂടിയ സമുദ്രം അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു എന്നിവയാണ് ശരിയായിട്ടുള്ളത് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ എന്ന് പറയുന്നത് പത്കായിബും കുന്നുകൾ അതുപോലെ ജയന്തിയ കുന്നുകൾ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ പത്കായിബും ജയന്തി കുന്നുകൾ എന്നിവയാണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്നത് വിക്ടേഴ്സ് ചാനലാണ് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ഉപ പ്രയോഗിക്കുന്നത് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് പ്രയോഗിക്കുന്നത് എന്നതിനു വേണ്ടിയിട്ടാണ് അടിയന്തിരാവസ്ഥ പ്രഖ്യാപിക്കാൻ സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത് എന്തിൽ വരുന്നതാണ് ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നതാണ് സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെ പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ് ആ സമരം ഏതാണ് ഏതാണ് സമരം മലബാർ കർഷക സമരം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ആണേത് വില്യം ലോഗൻ കമ്മീഷൻ പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏതാണ് ഭരണഘടനാ ഭേദഗതി നൂറ്റി ഇരുപത്തി ഏഴാം ഭേദഗതിയാണ് അടുത്ത ചോദ്യം ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഏറ്റവും നല്ല കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ കർഷകോത്തമ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് തന്നിരിക്കുന്നതിൽ പൊതുജന ആരോഗ്യമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതിൽ ശരിയായത് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ വൃക്കയിൽ പ്രവർത്തിച്ച ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നു എന്നുള്ളതും ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു എന്നതും അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ച അപര്യാപ്തതാ രോഗങ്ങൾ അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കിയാൽ ഉന്മൂലനം ചെയ്യാനായിട്ട് പറ്റുന്ന അപര്യാപ്തതാ രോഗങ്ങളാണ് ഒന്നും മൂന്നും ഏതൊക്കെയാ ക്രറ്റിനിസവും മിക്സഡിമയും ക്രെറ്റിനിസവും മിക്സഡിമയും നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് പൊതുജന പങ്കാളിത്തത്തോടെ ഒരു പ്രദേശം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതും വന്യജീവി സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ പി എസ് സി ഫൈനൽ ആൻസർ കീൽ കൊടുത്തിട്ടുള്ള ആൻസർ കേട്ടോ പൊതുജന പങ്കാളിത്തത്തോടെ എന്ന് പറയുന്നത് ശരിക്കും കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഫൈനൽ ആൻസർ കീഴിൽ ഓപ്ഷൻ ഡി ആണ് കൊടുത്തിട്ടുള്ളത് ആൻസർ ആയിട്ട് അടുത്തത് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം എന്ത് തരം രോഗാണുമാണ് ഉണ്ടാക്കുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത് ആശാപ്രവർത്തകരുടെ യോഗ്യത ഇതിൽ തെറ്റായതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് പ്ലസ് ടു പാസ്സാവണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാ അതേ പഞ്ചായത്തിലെ വ്യക്തിയാവണം വനിതയാവണം ഇരുപത്തഞ്ച് എട്ട് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായപരിധിയിൽ ഉള്ള ആളാവണം എന്നുള്ളതാണ് യോഗ്യതകൾ ആശാപ്രവർത്തകർ ആവാനുള്ളത് രക്തസമ്മർദ്ദത്തെ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക രക്തസമ്മർദ്ദത്തെ പറ്റിയുള്ള തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകില്ല എന്നാണ് ഉപ്പ് കൂടുതൽ ഉപയോഗിച്ചാൽ രക്തസമ്മർദ്ദം എന്ത് ചെയ്യും കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അത് തെറ്റിപ്പോയി ബാക്കിയെല്ലാം ശരിയാണ് പുകവലി രക്തസമ്മർദ്ദം കൂട്ടും രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാം അടുത്തത് കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെ പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക തെറ്റായത് ഓപ്ഷൻ എ ആണ് ബാക്കിയെല്ലാം ആർദ്രവുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാന്ന് നോക്കാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുക രോഗി സൗഹൃദ ആശുപത്രിയാക്കുക മാതൃശിശു സേവനങ്ങൾ ലഭ്യമാക്കുക ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏതു തരം ദർപ്പണങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ് കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക്ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അഡ്ഹിഷൻ ബലം കൊണ്ടാണ് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് ചോക്കുകണങ്ങൾ ബ്ലാക്ക്ബോർഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ആയിരം കിലോഗ്രാം മാസുള്ള കാറും രണ്ടായിരം കിലോഗ്രാം മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആക്കം കൂടുതൽ ഓപ്ഷൻ സി ആണ് രണ്ടായിരം കിലോഗ്രാം മാസുള്ള ബസ്സിനായിരിക്കും മാസ് കൂടുമ്പോൾ ആക്കം കൂടുകയാണ് ചെയ്യുക ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമം മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യും എന്നുള്ളത് ഒരു മൂലകം ഏതെന്ന് നിർണയിക്കുന്നത് അതിൻ്റെ ആറ്റത്തിലുള്ള ഏത് കണമാണ് ഒരു മൂലകം ഏതെന്ന് നിർണയിക്കുന്നത് പ്രോട്ടോൺ ആണ് പ്രോട്ടോൺ അലൂമിനിയത്തിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ് അലൂമിനിയത്തിന്റെ ഉപയോഗിക്കുന്ന സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ലീച്ചിങ് ലീച്ചിങ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മലനാട് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാ ഓപ്ഷൻ ഡി ആണ് പൂക്കോട്ടൂർ യുദ്ധം അടുത്ത ചോദ്യം പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദികളാണ് നർമ്മദ താപ്തി എന്നിവ നർമ്മദ താപ്തി ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുലാ ചുരമാണ് നാഥുലാ ചുരം നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് നിബന്ധമാല രചിക്കപ്പെട്ട ഭാഷ മറാത്തി ഭാഷയാണ് മറാത്തി ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെയാണ് ഓപ്ഷൻ സി ആണ് ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ് നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ബാക്കിയെല്ലാം അതായത് നിസ്സഹരണ സമരവുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് നികുതി നൽകാതിരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് സംസ്ഥാനമാണ് ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ് ഒഡീഷ ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം എത്ര സ്ഥാപിതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത് സ്വയം തൊഴിൽ പദ്ധതി സ്വർണ ജയന്തി ഗ്രാം സ്വരാ സ്വരോസ്ഗർ യോജനയാണ് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജനയാണ് സ്വയം തൊഴിൽ പദ്ധതി ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് മതസ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നത് പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഓപ്ഷൻ സി ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും അതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ് പബ്ലിക് സർവീസ് കമ്മീഷനും ധനകാര്യ കമ്മീഷനും ഒക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നതു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു എന്നുള്ളതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചത് ജാതി മത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം ഇത് മൂന്നുമാണ് ശരിയായത് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ശരിയായത് ഒന്നും മൂന്നുമാണ് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വരുന്നത് ഭരണഘടനയുടെ പത്താം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും ശരിയാണ് ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് ശരിയല്ലാത്തത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് താൽക്കാലിക അധ്യക്ഷൻ ആരാണ് സച്ചിദാനന്ദ സിൻഹയാണ് ഇവിടെ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി എന്ന് കൊടുത്തിട്ടുണ്ട് അത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പം ഇത് ഇങ്ങോട്ടും അത് ഇങ്ങോട്ടും ആണ് വരേണ്ടത് അപ്പം അതങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തിരിക്കുക ബാക്കി രണ്ടും ശരിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സവിശേഷ സ്ഥലം ഏതാണ് ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സവിശേഷ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ് താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ദഹനത്തിന് വിധേയം ആകാത്തത് ധാതുക്കളാണ് മിനറൽസ് ധാതുക്കൾ മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണുജീവി ജീവി മലമ്പനിക്ക് കാരണമാകുന്നത് പ്രോട്ടോസോവ ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് പ് ബാക്കിയുള്ളത് ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയുമായി ബന്ധപ്പെട്ട് ശരിയായത് മാത്രം വായിക്കാം ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യാൻ കഴിയും ക്രിയാശീലം ശ്രേണിയിൽ ഹൈഡ്രജന് മുകളിലായി വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവയാണ് ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് താഴെയായി വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിക്കാത്തവയുമാണ് ഇത് മൂന്നും ശരിയായതാണ് വജ്രത്തെക്കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ശരിയായവ ഓപ്ഷൻ ബി ആണ് കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം വജ്രത്തിന് ഉയർന്ന താപചാലകത ഉണ്ട് ഇത് രണ്ടുമാണ് ശരി മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ശരിയായത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ഡി സബ്ഷനില് പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പത്താണ് എന്നുള്ളത് ശരിയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു അത് രണ്ടും ശരിയാണ് അടുത്തത് ഒരു വസ്തുവിന്റെ താപനിലയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായവ ഏതെല്ലാം താപനിലയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലുമാണ് ശരിയായത് ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിന്റെ താപനില താപനിലകളുടെ വ്യത്യാസം മൂലമാണ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് താപോർജ്ജം ഒഴുകുന്നത് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ് ചുവടെ സൂചിപ്പിക്കുന്നതിൽ നിന്നും സിന്ധു നദിയുടെ പോഷക നദി ഏതാണ് സിന്ധു നദിയുടെ പോഷക നദി സത്ലജ് ആണ് സത്ലജ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് ചൈന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത് പെരിയാർ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മലയാണ് തെന്മല എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട് ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടതാണ് ഭക്രാനംഗൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഭക്രാനംഗൽ സത്ലജ് നദി കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല യക്ഷഗാനത്തിന് പ്രചാരം സിദ്ധിച്ചത് കാസർഗോഡ് ജില്ലയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് നിസ്സഹകരണ സമരം നിർത്തിവെയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് ചൗരി ചൗരാ സംഭവമാണ് നിസ്സഹകരണ സമരം നിർത്തിവെയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്ന് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി പമ്പാ നദിയാണ് പമ്പാ നദി മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ ആരുടെ വാക്കുകളാണ് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്നത് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നവർ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ കൂടെ നോക്കിയിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്